നാളെ പശ്ചാത്തപിച്ചു മടങ്ങാമെന്ന് കരുതിയ എത്ര പേരാണ് ഇന്ന് കബറിൽ കഴിയുന്നത്? നമുക്ക് കിട്ടിയ ഓരോ നിമിഷം അമൂല്യമാണ്. തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യൽ നിർബന്ധമാണ്. സൃഷ്ടികളുമായി ബന്ധമില്ലാത്ത പാപമാണെങ്കിൽ, അതിൽ നിന്നുള്ള പശ്ചാത്താപം സ്വീകാര്യമായി തീരണമെങ്കിൽ മൂന്ന് നിബന്ധനകൾ ആവശ്യമാണ്. ഒന്ന്, തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകൽ. രണ്ട്, സംഭവിച്ച തെറ്റിനെ സംബന്ധിച്ച് ഖേദമുണ്ടാകൽ. മൂന്ന്, ഒരിക്കലും അതിലേക്ക് മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യൽ. ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ പ്രസ്തുത പശ്ചാത്താപം സ്വീകാര്യമായിരിക്കുകയില്ല. മനുഷ്യരുമായി ബന്ധമുള്ള കുറ്റങ്ങളാണെങ്കിൽ ഈ മൂന്ന് നിബന്ധനകൾക്ക് പുറമെ കുറ്റം ചെയ്ത വ്യക്തിയുടെ അവകാശത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടതാണ്. പണമിടപാട് പോലുള്ളതാണെങ്കിൽ അത് വീട്ടേണ്ടതാണ്. ആരോപണങ്ങളാണെങ്കിൽ അത് പിൻവലിച്ച് തന്നിൽ നിന്ന് പ്രതികാരമെടുക്കാൻ അവസരം കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതാണ്. പരദൂഷണം പോലുള്ളതാണെങ്കിൽ അതിൽ നിന്നും തന്നെ കുറ്റവിമുക്തനായി തീരുവാൻ അപേക്ഷിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ തഹ്രീം 8-ാമത്തെ വചനത്തിൽ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈകൊണ്ട് മടങ്ങുക. ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പായി പശ്ചാത്തപിക്കുന്നവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ, തെറ്റുകൾ പുറത്തു നൽകാൻ കാരുണ്യവാനായ അല്ലാഹു നമ്മെ കാത്തു നിൽക്കുന്നു. വന്നുപോയ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ ഇനിയും എന്താണ് നമുക്ക് തടസ്സം?